ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന മാങ്ങ ഇട്ടുള്ള സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പം ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 2 പച്ചമുളക്, പിന്നെ ഞാൻ എടുത്തേക്കുന്ന 2 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നീലത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ മാങ്ങയ്ക്ക് ഒത്തിരി പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മാങ്ങ എടുത്തേക്കുന്നേ. ഇഫ് നിങ്ങളുടെ കൈ മാങ്ങ പുളിയുള്ളയാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിയാപ്പിലയ. നിങ്ങൾക്ക് എത്ര ആവശ്യം വേണോ അത്ര എടുക്കാമെന്നാണ്. ഞാനിവിടെ 3 തണ്ട് കറിയാപ്പില എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് സൈഡിൽ വെക്കാം. ഇവിടെ ഞാൻ മീൻ യൂസ് ചെയ്തിരിക്കുന്നത് കനമ്പ. അപ്പം നല്ലൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3 കനമ്പ് ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മീൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പീസ് കാണാം എത്ര വലിയ പീസിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കണേ. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കനമ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അയിലയോ നിങ്ങൾക്ക് ഏത് മീൻ വേണം അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്കൊന്ന് സൈഡിൽ വെച്ചിട്ട് അരപ്പനായിട്ട് അരക്കിയെടുക്കാം. അരപ്പിന് വേണ്ടി ആദ്യമായിട്ട് ഞാനൊരു ജാറിൽ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങളുടെ ചില്ലി പൗഡർ കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ഇടുന്ന 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3 കൊച്ചുള്ളി, 5 വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 ഇഞ്ച് ഞാൻ ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ. ഇപ്പോൾ ഈ മസാലയും തേങ്ങയുടെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ മീൻ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ ഇത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഇവിടെ എൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളമൊന്ന് ശ്രദ്ധിച്ചിടുക. കുറച്ച് വെള്ളമായിട്ട് നല്ലോണം തേങ്ങയും അരപ്പൊക്കെ നല്ലോണം അരച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ എടുക്കണേ. നമ്മൾ മീനൊക്കെ വേവിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കിനെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടി എപ്പോഴും കൂടുതൽ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമായിട്ട് നമുക്കിത് നല്ലോണം നിലക്കിയിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുളകും പിന്നെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. ഇനിയും ഈ സമയത്ത് നമുക്ക് മീൻ കൂടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ മീൻ ഒന്ന് മുങ്ങിക്കിടക്കണം. അത്രയായിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ മീനെല്ലാം നല്ലോണം മുങ്ങിക്കിടപ്പുണ്ട് ചാറിനകത്ത്. അപ്പം ഇത്രയും വെള്ളം മതി, അതിൽ കൂടുതൽ വേണ്ട. നിങ്ങൾക്ക് ചാരെത്ര വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഒരു ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പം നല്ലോണം തെളിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാം എൻ്റെ മീൻ കറി നല്ലൊന്ന് തെളിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചുറ്റി കറക്കണം. മേലെ മീൻ കറിയിൽ അത് സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കൽ അപ്പം മീൻ ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പം മീൻ കറി ഒന്ന് ഇളക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കറിക്കാൻ മാത്രം മതി. ഇതിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യെടുക്കണം. ഇതിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ചാറൊക്കെ ഒന്ന് പറ്റി നല്ല പറ്റി വരുമ്പോഴത്തേക്കിന് നമ്മളുടെ മീനൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ അടിച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഒരു 20 മിനിറ്റ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നല്ല പറ്റി, മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മൂടി ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് അടിച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അപ്പം അടിച്ച് വെച്ച് വേവിക്കുന്ന വെച്ചാൽ വെളിച്ചെണ്ണയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കിട്ടാന്ന. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ എൻ്റെ മേലിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് അടിച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ട് ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്.
അപ്പോൾ എൻ്റെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറുടെ കൂടെ ഏറ്റവും നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ചോറും മീൻ കറിയും മാത്രം മതി നമുക്ക് ഈ ചോറ് ഉണ്ണാനായിട്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാകുന്നു എല്ലാവരും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye, take care. Thank you for watching.